بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, മോമിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ മതബറക്കായ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വെച്ച് വന്നിട്ടുള്ള മോമിനീങ്ങൾ, അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം. റഹ്മാനെ, ഈ സദസ്സിൽ ഏതെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, രോഗമുള്ളവർ വന്നിട്ടുണ്ടോ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണം റഹ്മാനെ. മഹാനായ ഖൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ലവിത്തബഅതുൽ കിതാബ വസ്സുന്നത ലറഅയ്തും അജബൻ, നിങ്ങൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും പിൻപറ്റി ശരിയായ ജീവിതം നയിക്കുന്നുവെങ്കിൽ, ലറഅയ്തും അജബൻ, നിങ്ങൾക്ക് അത്ഭുതം കാണാനും കഴിയും. മാ സാലു യസ്ബിറൂന മഅഹു അലാ മാ യുരീദു ഹത്താ അതാഹും മാ യുരീദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുത്തുകൊണ്ടും അല്ലാഹു വിരോധിച്ചതെല്ലാം ഒഴിച്ചുകൊണ്ടും അല്ലാഹു തആല തീരുമാനിച്ച എല്ലാ തീരുമാനങ്ങളിലും സംതൃപ്തി നേടിക്കൊണ്ടും ഒരാൾ ജീവിച്ചു വന്നാൽ, ഹത്താ അതാഹും മാ യുരീദൂൻ, അവരുദ്ദേശിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുക്കും. ഇത് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗികൾ, ബുദ്ധിമുട്ടുള്ളവർ, പ്രശ്നങ്ങളുള്ളവർ വന്നു ചേരുന്ന ഒരു സദസ്സ് എന്ന നിലക്ക്
ഞാൻ ആദ്യമായി തന്നെ മുഹിദ്ദീൻ ശൈഖ് അള്ളാഹുവിന്റെ വാചകം മുദ്രിക്കുകയാണ്. അൽ ഫഖറു വൽ ബലാഉ മഅ അദമി സബ്രി ഉഖൂബ വമ വജൂദിഹി കറാമ. ദാരിദ്ര്യവും ഞെരുക്കവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളായ മുസീബത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ക്ഷമയില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് അള്ളാഹു തന്നത് പൊരുത്തപ്പെട്ട് അള്ളാഹു കൽപ്പിച്ചതുപോലെ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും ദിക്റു ചൊല്ലിയും സലാത്ത് ചൊല്ലിയും മഹാന്മാരോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു കൽപ്പിച്ചതും നമ്മെ അറിയിച്ചതുമായ എന്തെല്ലാം ചികിത്സാരീതികൾ ഉണ്ടോ, ഏതെല്ലാം ശമന മാർഗങ്ങളുണ്ടോ, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു തന്നതിൽ 100% ക്ഷമിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ അൽ ഫഖറു വൽ ബലാഉ മഅ അദമി സബ്രി ഉഖൂബ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷയാണ്. വമ വജൂദിഹി കറാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നത് ഏത് പ്രയാസമാണെങ്കിലും അതിൽ മനസ്സുകൊണ്ട് തൃപ്തിയടഞ്ഞ്, ദുനിയാവ് പരീക്ഷണത്തിനുള്ള ലോകമാണ്, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിലെ ജീവിതവും മരണവും അല്ലാഹു പഠിച്ചിട്ടുള്ളത്. അത് ശരിക്കും അംഗീകരിച്ച് അള്ളാഹുവിൽ തൃപ്തിയടഞ്ഞ് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള എല്ലാ മുസീബത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കറാമത്താണ് എന്നാണ്. അത് അള്ളാഹു തആല നൽകുന്ന ബഹുമാനമാണ്. പഴയ പൊന്ന്, പഴയ പൊന്ന് കുറേ കിട്ടി, പക്ഷേ അത് വിറ്റാൽ, അത് വാങ്ങാൻ, അത് സന്തോഷത്തോടെ വാങ്ങാൻ ആളെ കിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് പണി? ഈ പഴയ പൊന്ന് തീയിലിട്ട് ഉരുക്കുക. തീയിലിട്ട് ഈ പൊന്നിങ്ങനെ ഉരുക്കിയാൽ ആ പൊന്നിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ചേറുകളും കച്ചറുകളൊക്കെ ഈ തീ കൊണ്ട് ഉരുക്കുന്ന സമയത്ത് നീങ്ങി അവസാനം അത് നല്ല തങ്കമായി മാറി. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേറു പിടിച്ചു പോയി, ഒരുപാട് കറ പുരണ്ടു പോയി. ആ കറകളെല്ലാം നീങ്ങി മനുഷ്യൻ ആത്മീയമായി തങ്കമാകാൻ ഉള്ള പടച്ചവൻ കൊടുക്കുന്ന കാര്യമാണ് രോഗങ്ങളും മുസീബത്തുകളും എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ രോഗം മുഖേന ദോഷം പുറത്തു പോയി, പ്രയാസങ്ങൾ മുഖേന മനുഷ്യന് അള്ളാഹു തആല ദർജ കൊടുത്തുപോയി. അതാണ് മുഹിയുദ്ദീൻ ശൈഖ് അള്ളാഹുവിന് പറഞ്ഞത്, ക്ഷമയോടുകൂടി പരീക്ഷണങ്ങൾ കറാമത്താണ്. ആ മനുഷ്യൻ ആത്മീയമായി തങ്കവൽക്കരിക്കപ്പെടുകയാണ്, ചേറുകളും കച്ചറുകളൊക്കെ പോകാൻ. അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ അവരുടെ ഈമാൻ തെറ്റിപ്പോകരുത്, അവരെ ഉറപ്പ് തെറ്റിപ്പോകരുത്. അള്ളാഹു ഇതെല്ലാം എനിക്ക് തരുന്നത് എന്നെ അള്ളാഹു ശുദ്ധീകരിച്ചെടുക്കാനാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടെ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതിൽ അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിൽ അള്ളാഹു നിങ്ങളോട് കൂടെ നിൽക്കും എന്നാണ് മുഹിയുദ്ദീൻ ശൈഖ് അള്ളാഹുവിന് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, في بلائه بقرب ربه عز وجل ومناجاته له ولا يجب المراح من مكانه. ശരിയായ ഈമാനുള്ളവൻ അവൻ്റെ പരീക്ഷണങ്ങളിൽ അനുഗ്രഹം അനുഭവിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് അനുഗ്രഹം? ബിഖുർബി റബ്ബിഹി അസ്സ വജൽ, അവൻ്റെ റബ്ബുമായി അടുക്കുക എന്നതുകൊണ്ടുള്ള അനുഗ്രഹം അനുഭവിക്കുന്നവനാണ് ശരിയായ മുഅ്മിനായ മനുഷ്യൻ. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു
സഹാബികളിൽപ്പെട്ട മഹാനാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു രോഗം വന്നു. ആ രോഗം കാരണത്താൽ മഹാനവർകൾ ഒരു ചികിത്സ നടത്തി, രോഗം മാറിപ്പോയി. രോഗം മാറിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിന് പ്രയാസമായി. എന്താണ് പ്രയാസം? രോഗമുള്ള സമയത്ത് മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാറുണ്ട്. രോഗമുള്ള സമയത്ത് മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാറുണ്ട്. രോഗം മാറിയപ്പോൾ മലക്കുകളെ കാണുന്നില്ല. അതിനാൽ മഹാനവറുകൾ ചികിത്സ നിർത്തിക്കളഞ്ഞു. വീണ്ടും രോഗം വന്നപ്പോൾ മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ കാര്യം ആരോടും നീ പറയരുതേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞുകൊടുത്ത കാര്യം അവിടുത്തെ വഫാത്തിന് ശേഷം ശിഷ്യൻ പുറത്തു പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പം മുസീബത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള പലരും ബായാറു സലാത്തിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ വരും. ചിലർക്ക് വരാൻ കഴിയാതിരിക്കും. വളരെ ദൂരങ്ങളിൽ നിന്ന് വന്ന ധാരാളം ആളുകളുണ്ട്, വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്നെ തന്നെ വിളിച്ച് പലരും ഇനി സദസ്സിൽ വരുമെന്ന നിലക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞവരുണ്ട്. എനിക്ക് പരിചയമുള്ള പലരും ഈ സദസ്സിൽ ചില രോഗങ്ങളുള്ളവരുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ ശമനം നൽകണേ അള്ളാഹ്. എല്ലാവർക്കും നീ രക്ഷ നൽകണേ അള്ളാഹ്. ഞങ്ങളിൽ ആരുടെ കൽബിലേത് നല്ല ഉദ്ദേശങ്ങളുണ്ടോ നീ പൂർത്തീകരിച്ചു തരണേ അള്ളാഹ്. നമുക്ക് അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് അള്ളാഹു ജല്ല ജലാലുഹു ദുആക്ക് ഇജാബത്ത് തരണം. ഈ കാലം സുബ്ഹാനല്ലാഹ്, മഹാനായ ഖൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ കാലം നമുക്കറിയാം. ഹിജ്റ 500 കാലത്താണ്, 470 ജനിക്കുന്നത്. എന്നാൽ മഹാനവറുകൾ ഹിജ്റ 545 ശവ്വാൽ മാസം തുടക്കത്തിൽ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരു ചെറിയ ഉത്ബോധനം നടത്തിയപ്പോൾ, ആ ഉത്ബോധനം അതുപോലെ മറ്റ് ദിവസങ്ങളിൽ നടത്തിയ ഉത്ബോധനം, അങ്ങനെയുള്ള ഉത്ബോധനങ്ങളിൽ ഒരു ഉത്ബോധനത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഓ മക്കളെ, എൻ്റെ നല്ല നല്ല വാക്കുകൾ നല്ല നല്ല മനസ്സുള്ളവരിലല്ലാതെ അതിന് വില കാണൂല. ഇത് ആഖിറു സമാനാണ്. ആഖിറു സമാനിലെ നബിയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവസാനം വന്ന നബിയാണല്ലോ. ആ നബിയുടെ ശേഷമുള്ള സമയമൊക്കെ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമാൻ കൂടുതൽ കൂടുതൽ അവസാനം അവസാനമാവുകയാണല്ലോ. മഹാനവറുകൾ പറയാണ്, ഖദ് സാഖാമ സൂഖുൻ നിഫാഖ്, കപടന്മാരുടെ അങ്ങാടി തുറന്നുപോയി. മനസ്സിൽ ശരിക്കും ഉറപ്പില്ല, വിശ്വാസമില്ലാതെ മേലെ വിശ്വാസം നടിച്ച് നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള കപട വിശ്വാസക്കാരുടെ അങ്ങാടി നിലനിന്ന് പോയി. വാന മുജ്തഹിദുൻ ഫീ ഖാമതിദ്ദീൻ, എന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ ദീൻ നേർക്ക് നേരെ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ് ഞാൻ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഏതാണ് അള്ളാഹുവിന്റെ ദീൻ? അല്ലദീ കാന അലൈഹി നബിയുനാ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലുമാണോ? വസഹാബത്തു വതബിഊന ലഹും, അതേ സഹാബികളും നബിതങ്ങളെയും അവരെയും പിന്തുടർന്ന ആളുകളും ഏതൊരു മാർഗത്തിലാണോ
അവരെ പഠിപ്പിച്ചത് എന്താണോ അതാണ് പരിശുദ്ധ ദീൻ. അത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന പരിശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ മുഹിയുദ്ദീൻ ദീനിനെ സജീവമാക്കിയ ആള് ഈ എന്ന് മഹാനവറുകൾക്ക് പേര് വന്നത്. എന്നിട്ട് പറയാണ് ഇത് അവസാന കാലമാണ്. ഏകദേശം ആളുകളുടെയും ദൈവം, ഏകദേശം ആളുകളുടെയും ദൈവം ഇപ്പോൾ പൊന്നും പണവുമാണ്. ഏകദേശം ആളുകളും പൂജിക്കുന്നത് പൊന്നിനെയും പണത്തിനെയുമാണ്, പൊന്നും വെള്ളിയുമാണ്, അതേ നാണയങ്ങളാണ് ഏകദേശം ആളുകളും പൂജിക്കുന്നത്. അതിനെയാണ് ഹലാലില്ല ഹറാമില്ല, ശരിയില്ല തെറ്റില്ല, ന്യായമില്ല അന്യായമില്ല, പണം കിട്ടണം എന്ന ചിന്തയല്ലാതെ, പണം വാരിക്കൂട്ടണമെന്ന ആലോചനയല്ലാതെ മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അതാ മനുഷ്യൻ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമയായി പോയി. അത് സാറൂക ഖൗമി മൂസാ അലൈഹിസ്സലാം അല്ലദീ ഉസ്രിബു ഫീ ഖുലൂബിഹിമുൽ അജിൽ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള ബനൂ ഇസ്രായീലിൽ ചിലർ അവരതാ പൊന്നുകൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുതിര കാലി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ മണ്ണ് അതിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ കുതിര അത് ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ആ അത്ഭുതം കാണിച്ച് ഇതാണ് ദൈവമെന്ന് സാമിരി പറഞ്ഞപ്പോൾ ആ സാമിരിയുടെ പിന്നാലെ കുറെ ആളുകളങ്ങ് കൂടിയും ഈ അത്ഭുതത്തിൻ്റെ പിന്നാലെ കൂടിയും യജമാനനായ അള്ളാഹുവിനെ അവർ വിസ്മരിച്ചു. ഈ പശുക്കുട്ടി അവരുടെ മനസ്സിൽ കുടിപ്പിക്കപ്പെട്ടത് പോലെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ് ഈജിലു ഹാദസ്സമാൻ, ഈ കാലഘട്ടത്തിലുള്ളവരുടെ പശുക്കുട്ടി പണവും പൈസയുമാണ്, സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ്. അങ്ങനെ ദുന്യാവിൻ്റെ പൂജകന്മാരായിപ്പോയി. എന്നിട്ട് മഹാനവറുകളുടെ ചോദ്യം കൈഫ തത്ലുബുൽ ജാഹ വൽ മാല മിൻ ഹാദൽ മലിക് വതഅതമിദു അലൈഹി ഫീ മുഹിമ്മാതിക വഹുവ അൻ ഖരീബ ഇമ്മാ മഅസൂലുൻ ഔ മയ്യിത്തുൻ യദ്ഹബു മാലുഹു മാലുഹു വമുൽക്കുഹു വജാഹുഹു. നീ ചിലപ്പോൾ ഒരു പണക്കാരന് വേണ്ടി എന്തും പറയും, ഒരു അധികാരിക്ക് വേണ്ടി, ഒരു അധികാരസ്ഥന് വേണ്ടി നീ എന്തും ചെയ്യും. ഇങ്ങനെ നീ ആയിപ്പോകുന്നുവെങ്കിൽ നീ അവൻ്റെ മേലാണോ നിന്റെ ആസ്പദം, അല്ല അള്ളാഹുവിൻ്റെ മേലാണോ? എന്നാൽ ഞാൻ പറയട്ടെ, അവൻ്റെ സ്വത്തും അവൻ്റെ അധികാരവും അവൻ്റെ സ്ഥാനവും അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് പോയി. അവൻ മരിച്ചു പോകുന്ന ആളാണ്, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എല്ലാവരും അതിൽ നിന്ന് നീങ്ങിപ്പോകുന്നവരാണ്. ഏത് രാജാവും ഏത് പണക്കാരനും ഏത് മനുഷ്യനും ഖബറിലേക്ക് നീങ്ങും. അല്ലദീ ഹുവ ബൈതുൽ ളുൽമാ, ആ ഖബറുണ്ടല്ലോ അത് ഇരുട്ടിൻ്റെ വീടാണ്. വൽവഷ, ആരും കൂട്ടിനില്ലാത്ത വീടാണ്. വൽവഹദ, ഒറ്റക്ക് കിടക്കേണ്ട വീടാണ്. വൽഗമ്മീ വൽഹമ്മീ, ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വീടാണ്. വദൂദ്, അതേ പുഴുക്കുത്തുന്ന വീടാണ്, പുഴുക്കൾ വരുന്ന വീടാണ്. അതുകൊണ്ട് നീ എന്ത് വേണം, ഈ ഭൗതികമായ ലോകത്ത് നിന്റെ
മനസ്സ് തിരിക്കുന്നതിന് പകരം നല്ല പ്രവർത്തനം വേണം, എല്ലാവർക്കും നല്ലത് മാത്രം ഉദ്ദേശിക്കണം. അങ്ങനെ വന്നാൽ അള്ളാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും, അവന്റെ കണക്ക് ചോദ്യം അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നീങ്ങി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായി നീ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സ് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് തിരിക്കണം. എന്നിട്ട് പറഞ്ഞു, അൽ മുഅ്മിനു, ശരിയായ മുഅ്മിൻ, ഇർതഫഅത് ഹിമ്മതുഹു അനിൽ അർളി വഅനിൽ ദുനിയാ വഅബ്നാഇഹാ വഅനിൽ ആഖിറത്തി വഅബ്നാഇഹാ അലിമ അന്ന റബ്ബഹു അസ്സ വജല്ല യുഹിബ്ബുൽ ആലീന മിനൽ ഹിമം. ദുനിയാവിന്റെ ആൾക്കാരിൽ നിന്നും അല്ലാത്ത ആൾക്കാരിൽ നിന്നൊക്കെ മനസ്സ് തിരിച്ച് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മനസ്സ് തിരിച്ചവറും അങ്ങനെ നല്ല ഹിമ്മത്തോടുകൂടി മനക്കരുത്തോടുകൂടി നീങ്ങുന്നവർ അവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. നല്ല മനക്കരുത്. മനസ്സും ശരീരവും തമ്മിൽ വലിയ ബന്ധമാണ്. മുഹീദീൻ സിഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. നിങ്ങൾ ഒരു കവുങ്ങ് കൊണ്ടുവന്ന് നിലത്തിടുക, നിലത്ത് വെച്ചിട്ട് കവുങ്ങിൻ്റെ മേലെ കൂടി നടന്നങ്ങ് പോകാൻ വിചാരിച്ചാൽ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. കവുങ്ങ് ഒന്ന് പിളർന്നിട്ട് പകുതി നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നടക്കാൻ വിചാരിച്ചാൽ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. അതേ നമ്മൾ അതേ കവുങ്ങെടുത്തിട്ട് കുറച്ച് ഒരു തോടിന് ഒരു പുഴക്ക് ഒരു പാലമാക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ കൂടി നടക്കാൻ പോയാൽ നടക്കാൻ കഴിയൂല. അതിൻ്റെ കാലിന് മാത്രം സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, കാല് വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ നിലത്ത് തൊടാതെ നിലത്ത് വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി തന്നെ നടന്നത്. അതേ നമുക്കെന്റെ പാലത്തിന് അത് ഉപയോഗിച്ചാൽ നടക്കാൻ കഴിയാത്തത്. നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നിലത്തുള്ള പതിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ വീഴുമെന്നുള്ള പേടിയില്ല, വീണാലെന്ത് വരാനാ നിലത്ത് തന്നെയല്ലേ. അപ്പം മനസ്സിന് നല്ല കരുത്തുണ്ട്. അതേ നമ്മൾ അതേ വസ്തു ഒരു പാലമായിട്ടിട്ടിട്ട് കിടക്കുമ്പോഴോ വീണാലോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ പിന്നെ നടക്കാനും കഴിയൂല, പോകൂന്ന് ഉറപ്പാണ്. അതിന്മേലെ കൂടെ നടന്നാ പോകും, സാധനത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടായിട്ടല്ല. അപ്പൊ മനക്കരുത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാ. മനസ്സിന് കരുത്തുണ്ടായാൽ ഈ എന്തിനേയും നേരിടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ സദസ്സിൽ ഒരുപാട് രോഗികൾ ഉണ്ടാവും, നല്ല മനക്കരുത്ത് വേണം, നല്ല മനക്കരുത്ത് വേണം. അതാണ് ഹിമ്മത്ത്. ഹിമ്മത്തു റിജാലി തഹ്ദിമുൽ ജിബാൽ. ആൺകുട്ടികളെ മനക്കരുത്ത് പർവ്വതങ്ങളെ മറിച്ചിടുന്നു. അപ്പൊ നമുക്ക് നല്ല മനക്കരുത്ത് കൂടും. ഇവിടെ രോഗമുണ്ടായാലും ആരോഗ്യമുണ്ടായാലും പണമുണ്ടായാലും പണമില്ലെങ്കിലും ഒക്കെ അള്ളാഹു തആല തീരുമാനിച്ചത് നമുക്ക് കിട്ടും, അള്ളാഹ് തീരുമാനിക്കാത്ത ഒന്നും കിട്ടൂല. അത് ഉറപ്പിച്ചിട്ട് അള്ളാഹ് കൽപ്പിച്ച വഴിയിലൂടെ പോകണം. അള്ളാഹ് കൽപ്പിച്ച വഴിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ദവാഉൻ മിൻ തിസ്അതിൻ വതിസ്ഈന ദാഅ, 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 99 രോഗത്തിന് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും ഉള്ളവൻ അല്ലാഹുവല്ലാതെ വേറാരും ഇല്ല. ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ തരുന്ന കഴിവല്ലാതെ ആർക്കുമില്ല, ഒന്നിനുമില്ല. നല്ല കാര്യം ചെയ്യാനും ചീത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാറ്റിനും അല്ലാഹു കഴിവ് തരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 99 രോഗങ്ങൾക്ക് മരുന്നാണ്. അതിനാഹാ, ആ രോഗങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതെന്താണ്? 99 രോഗങ്ങളിൽ ചികിത്സയാകുന്ന ആ വലിയ കലിമത്ത്, ആ വലിയ മഹത്തായ കലിമത്ത്, ആ 99 ഏറ്റവും ചെറിയതെന്താണ്? അൽഹമ്മു,
ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാൻ ഏറ്റവും നല്ല മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദവാഉൻ മിൻ തിസ്അതിൻ വതിസ്ഈന ദാഅൻ ഐസറുഹൽ ഹമ്മു എന്നാണ് ഹദീസിന്റെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അതിൽ ഏറ്റവും എളുപ്പമുള്ള രോഗം അത് ടെൻഷനാണ്. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ധാരാളം ചൊല്ല, അത് നമ്മൾ ഏത് ടെൻഷനും നീങ്ങാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ചികിത്സയാണ്. അപ്പൊ ചികിത്സിക്കണം. ചികിത്സ രണ്ട് വിധമുണ്ട്. അതേ ഭൗതികമായ ചികിത്സയുണ്ട്, അതാണ് ആശുപത്രിയിൽ പോയി നമ്മൾ ചെയ്യുന്ന ചികിത്സ, അതും ചെയ്യണം. അതിൻ്റെ പുറമേ അഭൗതികമായ ചികിത്സയുണ്ട്, അതാണ് ദിക്റും സലാത്തും ഖുർആനോത്തും ദുആയും സദഖയും അതുപോലെ തന്നെ ബർക്കത്തും എല്ലാം അഭൗതികമായ ചികിത്സയാണ്. അല്ലാഹു തആല നമുക്ക് ദുആക്ക് ഇജാബത്ത് നൽകും. ദുആക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ സറഹു വ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ സദാഇദി, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരണമെന്ന് വല്ലവർക്കും താല്പര്യമുണ്ടെങ്കിൽ സന്തോഷമുള്ള സമയത്ത് ദുആ വർദ്ധിപ്പിക്കണം. സന്തോഷമുള്ള സമയത്ത് ദുആ ധാരാളം ദുആ നടത്തുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയാസമുള്ള സമയത്ത് ദുആ നടത്തുമ്പോൾ അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. സന്തോഷം ഉണ്ടാവും, അല്ലാഹുവിനെ മറന്നു പോകാൻ പാടില്ല. സന്തോഷം ഉള്ള സമയത്ത് അല്ലാഹുവിനെ മറന്നു പോകാൻ പാടില്ല. ആ സമയത്ത് അല്ലാഹുവിലേക്ക് കൽബി തിരിച്ച് ധാരാളം പ്രാർത്ഥിക്കുന്നവൻ, അവന് പ്രയാസമുള്ള സമയത്ത് അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകും എന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുആ ദുആയിൽ വലിയ ഇജാബത്തുള്ള ദുആ ദഅവത്തുൽ മുസ്ലിമി ലിഅഖീഹി ബിളഹ്റിൽ ഗൈബ്, ആള് സദസ്സിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന ദുആ. സദസ്സിൽ ആളില്ല, ആള് സദസ്സിലില്ലാത്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന ദുആ. ആ ദുആ മുസ്തജാബത്തുൻ, അത് ദുആ ഉത്തരം ലഭിക്കുന്ന ദുആയാണ്. ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളെ 40 ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അതൊരു നിമിത്തമാണ് എങ്കിൽ പിന്നെ ഇവിടെ എത്ര 40 ഉണ്ട്? അപ്പൊ ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സാധ്യതയുള്ള സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവരും പങ്കെടുക്കാൻ എത്താത്തവരും വന്നിട്ടില്ലാത്തവരുമായ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരാത്തവരുണ്ടല്ലോ. അതിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, നമ്മുടെ ശിഷ്യന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, നമ്മളോട് സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അങ്ങനെ ഏതാളുകൾ പുറത്തുണ്ടോ അവർക്ക് വേണ്ടി നമ്മൾ ദുആ നടത്തിയാൽ, അതുപോലെ ആള് സദസ്സിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ദുആ നടത്തിയാൽ ആ ദുആ മുസ്തജാബ, അതേ ഉത്തരം ലഭിക്കുന്ന ദുആയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അവിടുന്ന് വിവരിക്കുന്ന ഇന്ദറസി മലക്കും മുവക്കൽ, അങ്ങനെ ദുആ നടത്തുന്നവരുടെ അടുക്കൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു മലക്കുണ്ട്. കുല്ലമാ ദഅ ലിഅഖീഹി ബിഖൈരിൻ, അവന്റെ സഹോദരന് വേണ്ടി നന്മക്ക് വേണ്ടി അവൻ ദുആ നടത്തുമ്പോഴെല്ലാം ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക്ക ബിമിസിൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, അതേ മറ്റൊരാൾ സദസ്സിലില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് മലക്ക് ആമീൻ പറയാൻ ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആമീൻ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മലക്ക് ആമീൻ പറയുന്നതിന്റെ പുറമെ വലക്ക ബിമിസിൽ, നീ എന്താണോ സദസ്സിലില്ലാത്തവന് വേണ്ടി റബ്ബിനോട് ചോദിച്ചത് അതുപോലെ നിനക്കും അല്ലാഹു തരട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നു.
അതുകൊണ്ട് നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു ശീലമാണ്, നമ്മൾ സദസ്സിലില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സദസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്ക് വേണ്ടി തെറ്റുകളൊന്നും ചെയ്യാത്ത മലക്ക് ദുആ ചെയ്യും. സദസ്സിലില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കൽ സുബ്ഹാനല്ലാഹ്, സ്വാഗതം പറയുന്നവൻ്റെ ദുആ, നന്ദി പറയുന്നവൻ്റെ ദുആ എല്ലാം സദസ്സിലുള്ള ദുആയ. അതേസമയത്ത് ആ ദുആ തന്നെ നടത്തുമ്പോൾ ഞാൻ നേരത്തെ ഒരു സ്റ്റേജിൽ കയറി, ആ സ്റ്റേജിൽ കയറി പോകുമ്പോൾ ഒരാൾ ദ്വാരക്കുന്നുണ്ട്, പേരോട് സാധനം അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ദ്വാരക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു തെക്കവയും കൂടി കൊടുക്കട്ടെ എന്ന് ദ്വാരണമെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ദീർഘായുസ് ആഫിയത്തും തെക്കവും ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ദീർഘായുസ് കിട്ടിയ കാര്യം കിട്ടണോ, അതിന് അമൽ നന്നാകണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ദീർഘായുസ് കിട്ടിയവൻ അവന്റെ പ്രവർത്തനം നന്നായി കൂടി ചെയ്താൽ അവൻ ഖൈറായവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദ്വാരക്കുമ്പോൾ ഒക്കെ ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കുന്നതിൻ്റെ പുറമെ, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ പുറമെ, തഖ്വ കിട്ടാൻ വേണ്ടി കൂടി ഒന്ന് ദുആ ചെയ്യുന്നൊരു പതിവ് നമ്മുടെ ദുആക്കാരല്ല ദുആ നടത്തുന്നവരൊക്കെ ഒന്ന് പതിവാക്കിയാൽ വളരെ നല്ലതാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം തഖ്വയാ. സലാത്തുൻ മുൻജിയാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം തഖ്വല്ലാഹി ഫിസ്സിർരി വല്ലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വ. അല്ലാഹു കൽപ്പിച്ചതെടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊഴിക്കുകയും ചെയ്യുന്ന സ്വഭാവം, അവിടെ ലാഭനഷ്ടം നോട്ടമില്ല, മറ്റുള്ളവരെ തൃപ്തി നോക്കലില്ല. എനിക്ക് വെള്ളം തന്നവനല്ല, എന്നെ സൃഷ്ടിച്ചവനല്ല, എന്നെ രക്ഷിക്കുന്നവനല്ല, കണ്ണിന് കാഴ്ച തന്നവനല്ല, കാതിന് കേൾവി തന്നവനല്ല, നിങ്ങൾക്ക് കാതും കണ്ണും ചിന്തിക്കുന്ന മനസ്സുമൊക്കെ തന്നവനല്ല, നിങ്ങളെ നന്ദി ചുരുങ്ങിപ്പോയി. അല്ലാഹു പറഞ്ഞില്ലേ, അതുകൊണ്ട് അല്ലാഹുവാണ് മുഴുവനും തന്നതെന്ന നിലക്ക്, ആ അല്ലാഹു തആല എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക്, ഏത് സമയത്തും അല്ലാഹ കൽപ്പിച്ചതെടുത്തുകൊണ്ടും അല്ലാഹു വിരോധിച്ചതൊഴിച്ചുകൊണ്ടുമുള്ള തഖ്വ, അതാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അൽ ഖൗലു ബിൽ ഹഖി ഫിർ റിളാ വസ്സുഖ്ത്. ദേഷ്യം പിടിക്കുമ്പോഴും സംതൃപ്തിയുള്ള സമയത്തും ഹഖ് കൊണ്ട് മാത്രം സംസാരിക്കുക. ഹഖേ പറയാവൂ, ഹഖല്ലാത്തതൊന്നും പറയരുത്. പറയുന്നത് ശരിക്കും ഹഖായിരിക്കണം. ഇന്നലെ ഞാൻ നാദാപുരത്ത് സൂറത്തു തബാറക്കൽ മുൽക്ക് സൂറത്ത് 7 ദിവസം വയലു പറഞ്ഞ് ഇന്നലെ സമാപനമായിരുന്നു. ഞാൻ ഇന്നലെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മിന്നാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിവിടെയും ഞാൻ പറയാം. പറയുന്നത് ഹക്കായിരിക്കണം, ഹക്കല്ലാത്തതൊന്നും പറയരുത്. നമ്മൾ എന്ത് പറയുമ്പോഴും ഹക്കായിരിക്കണം. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ഉറപ്പില്ലാത്ത ഒരു കാര്യവും പറയരുത്, ഉറപ്പില്ലാത്ത ഒരു കാര്യവും സംസാരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഭയാർത്ഥങ്ങൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും അവർക്കും നമുക്കും ഏറ്റി തരുമാറാകട്ടെ. തങ്ങളവറുകളെ സംബന്ധിച്ച് ആരോ ഒരാൾ ഒരു കാര്യം സംസാരിച്ചു, ആ സംസാരിച്ചത് ക്ലിപ്പാക്കി, അതിനെ ആരോ ഒരാൾ ചോദ്യം ചെയ്തു, എത്ര പ്രയാസപ്പെട്ടു തങ്ങൾ, എന്താ കാരണം? മനസ്സിലാകാണ്ട് പറഞ്ഞിട്ട്, മനസ്സിലാകാണ്ട് ഉറപ്പില്ലാത്ത പറയാൻ പോരുത്. അത് അനുകൂലികളും പറയരുത്, പ്രതികൂലികളും പറയരുത്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ബോധ്യമില്ലാത്തത് പറയരുത്, ബോധ്യമുള്ളത് ഉറപ്പുള്ളത് മാത്രമേ പറയാവൂ. ആരെപ്പറ്റി പറയുമ്പോഴും എന്തിനെപ്പറ്റി പറയുമ്പോഴും ബോധ്യപ്പെട്ടതേ പറയാവൂ. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ഇന്ന സംഅ വൽ ബസറ والفؤاد كل اولئك كان عنه مسؤولا. سبحان الله
വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു പറയുന്നു, നിങ്ങളെ കാതും കണ്ണും നിങ്ങളെ മനസ്സും എല്ലാം അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. പറയുമ്പോ ശ്രദ്ധിക്കണം, കേൾക്കുമ്പോ ശ്രദ്ധിക്കണം, നോക്കുമ്പോ ശ്രദ്ധിക്കണം, ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹ് അവൻ എല്ലാ രഹസ്യവും പരസ്യവും പറയുന്ന രാജാവാണ് എന്നത് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് പ്രതിഫലം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. ശരിക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നവർ, അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നവർ അള്ളാഹുവിനെ ശരിക്ക് ഭയപ്പെടുന്നവരാണ്. അത് രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടണം. അതാണ് നബി തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹി ഫിസ്സിർരി വല്ലാനിയ ആ. മൂന്നാല് ദിവസം മുമ്പ് ഒരു പ്രധാനപ്പെട്ട സയ്യിദ് എന്നോട് പറഞ്ഞു, സുബ്ഹാനല്ലാ, ദർസിലോന്നൊരു മുത്തഅല്ലിം, ഇന്ത്യാടി സിറാജുൽ ഉദയ തന്നെ പഠിക്കുന്നൊരു മുത്തഅല്ലിം, അവിടെ ഉള്ള ഒരു സയ്യിദുമാണ് പറഞ്ഞത്. ആ മുത്തഅല്ലിം വന്നിട്ട് പറയുന്നു, എനിക്ക് കുറേ ദിവസം ലീവ് വേണം. ഓതി പഠിക്കുന്ന മുത്തഅല്ലിം കിതാബ് ഓതാണ്ട് ലീവ് ചോദിച്ചാൽ അങ്ങനത്തെ എന്തോ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ തങ്ങൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, അത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോ സിഹിറുണ്ട് എന്ന് പറഞ്ഞു, എനിക്കും പുരക്കാർക്കും മുഴുവനും സിഹിറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു മുസ്ലിയാരി പറഞ്ഞു പറ്റിച്ചാ. അപ്പോ തങ്ങൾ ആ മുസ്ലിയാരുടെ നമ്പറിങ് വാങ്ങി, മുസ്ലിയാരെ വിളിച്ചു, മുസ്ലിയാരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു പുരക്കാർക്ക് മുഴുവനും സിഹിറാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ്, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നേ അല്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നോന്നില്ലല്ലോ, ഇനി തങ്ങളോടൊന്ന് ചൂടായി, തങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ് ചാള പിന്നെ സംസാരിക്കാറ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ മുസ്ലിയാർ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ്, വിളിച്ചിട്ട് തങ്ങളോട് പറഞ്ഞു കാള മനസ്സിലായിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തങ്ങളോട് സംസാരിച്ചു. അപ്പൊ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും സിഹ്റാന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതെന്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് ചോദിച്ച് പറഞ്ഞതാണ്. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, ഒന്നും മനസ്സിലായിട്ട് പറയല്ല, പിന്നെ അവർക്ക് ആളുകൾക്കിടയിൽ വന്ന വകയിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചങ്ങ് പറയാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇനി അതവാ ഏതെങ്കിലും സിഹിറിൻ്റെ ചികിത്സിക്കുന്ന മുസ്ലിയാരാണ്, അല്ലെങ്കിൽ സിഹിറിൻ്റെ അതിനും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്, സ്വാഭാവികമാണ്. പറഞ്ഞു കൊടുക്കൽ പലതും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, 99 രോഗത്തിന് മരുന്നവരെ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു തന്നെ നമുക്കെന്താ പറയുന്നതിന്. എല്ലാ സിഹിറിനും ഫലം കിട്ടുന്നതാണ് സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ, അത് പറഞ്ഞു കൊടുക്കാം, മുസ്ലിയാമാർക്കും പറഞ്ഞു കൊടുക്കാം, സഹീദമാർക്കും പറഞ്ഞു കൊടുക്കാം, സാധാരണക്കാർക്കും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അറിയുമ്പോൾ അയാൾ അക്കാര്യത്തിൽ മുസ്ലിയാരായി. അപ്പോ പറഞ്ഞു കൊടുക്കാം, പക്ഷേ പറയുന്നത് ബോധ്യപ്പെട്ട് പറയണം, എങ്ങനെങ്കിലും പറയരുത്, ബോധ്യപ്പെട്ട് പറയണം. എന്നോട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ സിറാജുൽ ഉദയ പഠിച്ചേനെ, എൻ്റെ ഭാര്യ ഞാനൊരു ഇടക്കിടക്ക് തെറ്റിപ്പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം, സൂറത്തുൽ ബഖറ ഒരു മൂന്ന് ദിവസം പറഞ്ഞ എൻ്റെ ഓർമ്മ, നീ എൻ്റെ വീട്ടിൽ നിന്ന് ഓതിക്കളാണ്. അങ്ങനെ ഒരു ദിവസം ഇവൻ അതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ബേക്ക് ഉസ്താദ് ഒരു കാര്യം പറയാണ്ട് തന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഉസ്താദ് പറഞ്ഞ പോലെ സൂറത്തുൽ ബഖറ ഓതി ഞങ്ങൾ കിടന്ന് ഉറങ്ങി, ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഉസ്താദിനെ തന്നെ കണ്ട്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, അവിടെ വീട്ടിൻ്റെ മുന്നിൽ എൻ്റെ ഒരു ചടിച്ചട്ടി, ചെടിച്ചട്ടീൻ്റെ ചോടുണ്ട്, തകിട് അത് എടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട് തുറന്ന് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടി കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല, ഇവരും ഉറങ്ങുമ്പോൾ പോകല എനിക്ക് വേണി, ഞാൻ പറഞ്ഞു ഞാനും ബൈക്ക് വന്നിട്ടൊന്നുമില്ല. പക്ഷേ അത് സൂറത്തുൽ ബഖറയുടെ ബറക്കത്താണ്, സൂറത്തുൽ ബഖറയുടെ മഹത്വമാണ്. അപ്പോൾ ആ എന്തോ ഒരു തകിടുണ്ടായിരുന്നു, അതെടുത്ത് പോയാലും ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അല്ലാഹു തആല സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സംവിധാനം ഖുർആനിലൂടെ, ദിക്റിലൂടെ, സലാത്തിലൂടെ, ദുആയിലൂടെ, സദഖയിലൂടെ, കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ, ആളുകൾക്ക് സാന്ത്വനം നടത്തുന്നതിലൂടെ, പള്ളി മദ്രസകൾ ഉണ്ടാക്കുന്നതിലൂടെ, നല്ല നല്ല കാര്യങ്ങളിലൂടെ അല്ലാഹു തആല ഏത് മുസീബത്തും തടുക്കും. അതിന് മാർഗങ്ങളുണ്ട്, അത് പറഞ്ഞു കൊടുത്തൂടാ എന്നില്ല, അത് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അറിയാത്തത് പറയാൻ പാടില്ല, സിഹിറുണ്ട് എന്ന് ഞാൻ കുട്ടീനോട് പറഞ്ഞില്ല. സിഹിറിൻ ചില ലക്ഷണങ്ങൾ ഖുർആനുണ്ട്, സിഹിറിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്ന പരിപാടി. അതാകാം എന്ന നിലക്ക് പ്രതിവിധി അങ്ങ് പറഞ്ഞു കൊടുത്തു, അൽബഖറോദിക്കോ പറഞ്ഞു. അങ്ങനെയല്ലാതെ നിനക്ക് സിഹിറുണ്ട് അല്ലെ, മറ്റേക്ക് സിഹിറുണ്ട് എന്ന് പറയണേ ഇയാൾ കാണണ്ടേ സിഹിർ ചെയ്യുന്നത്, ഇയാൾ അല്ലെ, പിന്നെ അയാൾ തന്നെ ചെയ്തായിരിക്കണം, എന്നാ പിന്നെ പറയാ നിനക്ക് സിഹിറുണ്ട് എന്ന് പറയാം, അല്ലാതെ എങ്ങനെയാ പറയാ.
ഇസ്ലാമിൽ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് നിയമമുണ്ട്. ആ നിയമപ്രകാരം പിന്നെ പറയാം. ആർക്കെന്നറിയോ, വലിയ ഔലിയാക്കളിൽപ്പെട്ട വലിയ വലിയ മഹാന്മാർ, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വല്ല കുതുബുകളൊക്കെ ഉണ്ട്. അവർക്ക് പറയാം, കുതുബ് എന്ന് തന്നെ, കുതുബ് എന്ന് പേര് പറയലല്ല, സുബ്ഹാനല്ല, ചിലപ്പോൾ ചില ടൗണിലെല്ലാം കുതുബു സമാൻ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ നോട്ടീസ്, അത് കുതുബ് ഒന്നല്ല, അത് കൊള്ളിക്കാശന. അതേ സമയത്ത് കുതുബ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതൂർ റബ്ബാനി പറഞ്ഞിട്ടുണ്ട്. ആരാണ് കുതുബ്? ഉപയോഗത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബേഗമെന്നോവർ, മനസ്സിലുള്ളത് നോക്കി പറയാൻ കഴിയുന്നവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ, ലൗഹുൽ മഹ്ഫൂദ് നോക്കി പറയാൻ കഴിയുന്നവർ, അങ്ങനെ വലിയ അധികാരം അല്ലാഹു തആല കൊടുക്കുന്ന മഹാന്മാര് അവരാണത്. അല്ലാഹുവിൻ്റെ കഴിവ് സുഹൃത്തുക്കളെ നമ്മളെ കഴിവ് പോലെയൊന്നുമല്ല. അല്ലാഹുവിൻ്റെ കഴിവ് അവൻ കൊടുക്കുന്ന കഴിവല്ലാതെ വേറെ ആർക്കും ഇല്ലല്ലോ. പക്ഷേ കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ട് അല്ലാഹുവിന്, നമുക്ക് കഴിവ് കൊടുക്കാനുള്ള കഴിവില്ല അല്ലേ. ഇപ്പൊ ഒരു കാലിന് സുഖമില്ലാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു കസേര എടുത്തു കൊണ്ടുപോയി, കാലിന് സുഖമുള്ള നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? അയാൾക്ക് കസേര എടുത്തു കൊണ്ടുപോയി കൊടുത്തു, അത് നമ്മളൊരു കഴിവാണ്, അത് നമ്മൾ അവിടെ പ്രയോഗിച്ചു. അതേസമയത്ത് കഴിവില്ലാത്ത ഇയാൾക്ക് കസേര എടുത്തു കൊണ്ടുപോകാനുള്ള കഴിവ് കൊടുക്കാൻ നമ്മൾ കൊണ്ടുപോയില്ല. അയാൾക്ക് എന്നെ കഴിവും കൊടുക്കുക, നിങ്ങളെ കസേര എടുത്ത് അവിടെ കൊണ്ടുവച്ചോ, അതിനുള്ള കഴിവ് കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. അപ്പൊ കഴിവ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല, അള്ളാഹുവിന് കഴിയും, കഴിവ് കൊടുക്കാൻ കഴിയും. കഴിവ് കൊടുക്കാനുള്ള കഴിവ് അതാണ്, അതാണ് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഥുമ്മ ദഉഹുന്ന യാതീനക സഹിയാ, ഇബ്രാഹിം നബിയെ നിങ്ങൾ പക്ഷി, നാല് പക്ഷീനെ പിടിച്ച് കാഷ്ണിച്ച് നൂറുക്കി കഷ്ണാക്കിയിട്ട് അവിടെ ഇവിടെ ഒക്കെ അങ്ങോട്ട് വിതറിക്കോ, സമ്മതവും ഞങ്ങൾ പിന്നെ അതിനെങ്ങോട്ട് വിളിച്ചോ, വിളിച്ചാൽ ഏതോ അതാ യത്തീനൊക്കെ സയ്യ, അത് വളരെ സ്പീഡിൽ പറഞ്ഞു വരും. അപ്പൊ ഈ പക്ഷിയെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുകയാണ്. അള്ളാഹ്ക്ക് അങ്ങനെയാണ്, കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ട് അള്ളാഹ്ക്ക്, നമുക്കതില്ല. സിദ്ധികൾക്ക് അള്ളാഹ് കൊടുക്കുന്ന കഴിവ് കിട്ടാനാണ്, കഴിവ് കൊടുക്കാൻ കഴിയില്ല നമുക്ക്. അള്ളാഹുവിന് കഴിവ് കൊടുക്കാൻ കഴിയും. അതല്ലേ അന്നീ അഖ്ലഖു ലക്കും മിന ത്വീനി കഹൈഅതി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ്. അല്ലാഹ് തരുന്ന കഴിവ് കൊണ്ട്, കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയിട്ട് പറപ്പിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന്, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്ന കഴിവ്, അതുപോലെ തന്നെ അന്ധരായ ആളുകൾക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുന്ന കഴിവ്. അള്ളാഹു തആല ഒരാൾക്ക് കഴിവ് കൊടുക്കുകയാണ്. അള്ളാഹു കൊടുക്കുന്നതല്ലാതെ ഇവിടെ ഒരാൾക്കും ഒന്നുമില്ല, മുഴുവനും അള്ളാഹുവിങ്കൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഉറപ്പില്ലാത്ത ഒരു കാര്യവും പറയാൻ പാടില്ല, ഉറപ്പുള്ളതേ പറയാൻ പാടുള്ളൂ. അതുപോലെ എവിടുന്നെങ്കിലും കേൾക്കുന്നതൊക്കെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കഫാ ബിൽ മറി കദിബൻ, ഏതൊരു മനുഷ്യനും കളവിൽ പെട്ടുപോകും. എങ്ങനെ? യുഹദ്ദിസു ബിമാ സമിയാ, കേൾക്കുന്നതൊക്കെ പറയാം, കേൾക്കുന്നതൊക്കെ പറയാം. അങ്ങനെയാകരുത്. ഇപ്പൊ ഈ വാട്സപ്പ് യുഗമാണ്, സുബ്ഹാനല്ലാഹ്, എന്ത് കിട്ടിയാലും അതൊക്കെ വാട്സപ്പിൽ ഇടുക, അതൊരു ഹരാണ് ജനങ്ങൾക്ക്. അങ്ങനെ എല്ലാം വാട്സപ്പിൽ ഇടാനൊന്നും പറ്റൂല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ചിലർക്ക് ഇന്നാളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് എന്തെങ്കിലും ഒരു കട്ടൻ ചായ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അമ്മായിക്കാണെങ്കിൽ ഒരു വാട്സപ്പും മതി എന്ന് പറഞ്ഞാൽ ഒന്ന് തിന്നണമെന്ന് തന്നെയില്ല, എല്ലാ സമയവും വാട്സപ്പ് മതി. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്, തീറ്റുമില്ല കുടിവില്ല, എല്ലാ സമയവും വാട്സപ്പിൽ. ആ സമയങ്ങൾ നല്ലതിനെ ചെലവഴിക്കണം, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. വാട്സപ്പ് നോക്കലേ ഹറാമാണ് എന്നൊന്നല്ല, നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്താലും നല്ലത് തന്നെ, മോശമായ കാര്യങ്ങളിൽ പെട്ടുപോകരുത്. തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അൽ ഖൗലു ബിൽ ഹഖ് ഫിർ റിദാ വസ്സുഖുത്, ദേഷ്യം പിടിച്ചാലും സംതൃപ്തി, അതാ ഹഖ് മാത്രം സംസാരിക്കണം. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതമായി മാത്രം ചെലവഴിക്കണം, ധൂർത്തടിക്കാൻ പാടില്ല. അമ്മൽ മുഹലിക്കാത്തു, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന മൂന്ന് കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിജയിപ്പിക്കുന്ന മൂന്ന് കാര്യമാണ്. നബി തങ്ങൾ പറയുന്ന നശിപ്പിക്കുന്ന മൂന്ന് കാര്യമുണ്ട്.
അതിലൊന്നെന്താണ്? ഹവൻ മുത്തബൽ തുടരപ്പെടുന്ന തടീച്ച. സുബ്ഹാനല്ലാഹ്. സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് റബ്ബിന്റെ കൽപ്പന. അതേസമയത്ത് തണുപ്പിനൊന്ന് പുതച്ചു മൂടിക്കിടക്കണമെന്ന് ശരീരത്തിൻ്റെ കൽപ്പന. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നുണ്ടോ? അല്ല, നിന്റെ ശരീരത്തിന് വഴിപ്പെടുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ കൽപ്പന നീ ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ, ജ്യൂസ് കുടിച്ചോ, പാൽ കുടിച്ചോ, തേൻ കുടിച്ചോ, നീ ലഹരി കുടിക്കല്ലേ. അവിടെ നിന്റെ സ്നേഹിതന്മാർ ലഹരി കുടിക്കാൻ നിർബന്ധിക്കുമ്പോൾ നീ ലഹരിയുടെ പിന്നാലെ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനെയും ദ്രോഹം ചെയ്യരുതേ. അതാ അല്ലാഹുവിൻ്റെ കൽപ്പന. ഒരാളെയും ദ്രോഹം ചെയ്യരുതേ. ചിലർക്ക് തമാശക്ക് ദ്രോഹം ചെയ്യാം. അങ്ങനെ ഇപ്പൊ വരുമ്പോ എന്നോട് പറഞ്ഞു, ഒരാള് കാസർഗോഡ് ഭാഗത്ത് ഒരാള് പുതിയാപ്പിളയായാൽ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ പോകേണ്ട ദിവസം കുറച്ച് ചെറുപ്പക്കാർ ഇവനെ വട്ടം കറക്കിയിട്ട് സുബൈ വരെ വട്ടം കറക്കിക്കളയാ, എന്റെ ഭാര്യ വീട്ടിൽ പോകാൻ സമ്മതിക്കാതിരിക്കുക. കടുത്ത അക്രമം, കടുത്ത തോന്നിവാസം, കടുത്ത അഹങ്കാരം. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് അതിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ പകയിൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കായിരുന്നു. എന്താണ് തോന്നിവാസം ചെയ്യന്നെ, അക്രമം ചെയ്യന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ പാടില്ല. അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ചുള്ള ജീവിതം. ചോദിക്കണം പണ്ഡിതന്മാരോട്, ഇത് ഹലാലാവൂല്ലേ? അതുപോലെ സുബ്ഹാനല്ലാഹ്, വരുമ്പോ കാർന്ന് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം, കല്യാണം കഴിഞ്ഞപ്പോ ഈ പുതിയാപ്പൻ്റെ കൂടെ വരുന്ന ചെറുപ്പക്കാർ എന്തൊക്കെ അക്രമാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ചിലർക്ക് സിറാജുലിലേക്ക് നേർച്ചയാക്കാണ് അക്രമില്ലാതിരിക്കാൻ. ആത്ര വലിയ അക്രമോന്നർത്ഥം. അങ്ങനെ അക്രമം നടത്തുന്നു. ചിലപ്പോ എന്താ ചെയ്യുന്നത്, ഈ പുതിയാപ്പിടെ കയറി ഇരിക്കുന്ന റൂം അത് പൂട്ടിയിട്ട് താക്കോലും എടുത്ത് പൊയ്ക്കളിയാ ഈ പുതിയാപ്പിളുടെ കൂടെ വന്നവർ. വാസ്തവത്തിൽ അവരെ പറ്റി പറയേണ്ടത് ഞാൻ ഇവിടുന്ന് സ്റ്റേജിൽ വന്ന് പറഞ്ഞാൽ മോശമായി പോവില്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. താക്കോല് കക്കുന്നവനെ കാണുമ്പില്ല കള്ളം പന്നെ പിന്നാരാ സഹോദരന്മാരെ? കളവ് എന്ന് പറഞ്ഞാൽ എന്തിനാ കളവ് എന്ന് അറിയാം? കാണാണ്ടെടുക്കുന്നതിനെ കളവ് എന്നറിയാം. അപ്പോ കടുത്ത ഹറാം, താക്കോലും കട്ടുപോവ. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ ഈ റൂമ് തുറക്കാൻ കഴിയാണ്ട് ബുദ്ധിമുട്ട് പോവാ. എന്നിട്ട് വരുമ്പോ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, എന്ത് ഇപ്പൊ ഒരക്കാരൻ എന്ത് ചെയ്തു എന്നറിയോ, ആദ്യം തന്നെ ഒരു എക്സ്ട്രാ താക്കോല് വാങ്ങിയിട്ട് അത് വേറെ തന്നെ ഉണ്ട് സ്റ്റോക്ക് ചെയ്ത്, കാരണം ഇങ്ങനെ ആരും കട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ റൂം തുറക്കാണ്ടായി പോണാ വിചാരിച്ചിട്ട്. അങ്ങനെ അയാൾ മറ്റേ താക്കോല് കൊണ്ട് തുറന്നു എന്നാ പറഞ്ഞേ. ഈ ഇത്രയും നമ്മളെ സമുദായം അതപ്പതിച്ചു പോയല്ലോ എന്ന് എനിക്ക് മനസ്സിലാകാത്ത അല്ലേ. ഖാറൂൻ മുതലാളിയുടെ അഹങ്കാരം, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബാ അലൈഹിം, ഖാറൂൻ അക്രമം പ്രവർത്തിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്തായാലും അവൻ അക്രമം പ്രവർത്തിക്കാൻ കാരണം അവന് മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ, ബാല്യ പണം അല്ലാഹു തആല കൊടുത്തു. പഴയ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു അക്രമവുമില്ല, കാരണം അന്ന് ഞെരുക്കത്തിൻ്റെ കാലാ. ഇന്ന് പണം കിട്ടിയപ്പോഴാണ് ഈ അഹങ്കാരങ്ങളൊക്കെ തുടങ്ങിയത്. പണം വന്നപ്പോഴാണ് അഹങ്കാരം തുടങ്ങിയത്. ഖാറൂൻ മുതലാളി അവനോട് അവൻ്റെ നാട്ടുകാർ പറഞ്ഞു, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളു, നീ ഭൂമിയിൽ നാശം ഉണ്ടാക്കരുത്, നീ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ല നിനക്ക് ഇങ്ങോട്ട് ഗുണം ചെയ്ത പോലെ നീ അങ്ങോട്ട് നല്ല കാര്യം ചെയ്യ് എന്ന് പറയുമ്പോ അത് സ്വീകരിക്കുന്നതിന് പകരം അവൻ അഹങ്കാരത്തിന്റെ മറുപടി പറഞ്ഞു, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദീ, എനിക്ക് വലിയ വിവരമുള്ളത് കൊണ്ട് കിട്ടിയതാണെന്ന് അഹങ്കാരം പറഞ്ഞു. അല്ലാഹു പറഞ്ഞില്ലേ അവനെ ഭൂമിയിൽ പിടിച്ചങ്ങ് താഴ്ത്തി, അവന്റെ വീടടക്കം ഭൂമിയിൽ നമ്മളങ്ങ് താഴ്ത്തിക്കളഞ്ഞു നബിയേ. അഹങ്കാരം, ചെറുപ്പക്കാർ അഹങ്കാരം കൈയൊഴിക്കണം, വിനയാന്യതരായി ജീവിക്കണം. സ്വർഗത്ത് കടക്കണോ
സ്വർഗത്തിൽ കിടക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞെങ്ങനെ വൈബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലൽ അർദി ഹൗന വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. താഴ്മയോടുകൂടെ നടക്കുന്നവരാണ്, അഹങ്കരിച്ച് തുള്ളിച്ചാടുന്നവരല്ല. താഴ്മയോടുകൂടെ നടക്കുന്നവരാണ്. അവരോട് വേണ്ടാത്തതാരെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നവരാണ്. അത്തരത്തിലുള്ള മഹാന്മാരെ പറ്റിയാണ് അവസാനം ഖുർആൻ പറഞ്ഞത്, ഉലൈക യുജ്സൗന അൽഖുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതം വസലാമാ ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറൻ വമഖാമാ. കാലകാലം സന്തോഷകരമായ സ്വർഗത്തിൽ ഓ ചെറുപ്പക്കാരേ താഴ്മയോടെ ജീവിക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ തന്നെ എത്ര യുവാക്കളുണ്ട് ക്യാൻസർ വന്നവർ, എത്ര യുവാക്കളുണ്ട് ഹാർട്ട് പേഷ്യൻ്റ്, എത്ര യുവാക്കളുണ്ട് വേറെ രോഗം വന്നവർ. ഈ സദസ്സിലുണ്ടാകാം, വേറെ സദസ്സിലുണ്ടാകാം. മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച പലരും നേർച്ചകളുമായി സിറാജുൽ ഉദയിൽ വന്നപ്പോൾ ചെറിയ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ നടന്നുകൂടാ, കയ്യും കാലുമൊക്കെ വളരെ വിഷമിച്ചുകൊണ്ടാണ് എച്ചേച്ച് നടക്കുന്നത്. റബ്ബേ നീ ശിഫ നൽകണേ. സുഹൃത്തുക്കളെ, ഏത് സമയത്തും രോഗം വരാം, ഏത് സമയത്തും മരണം വരാം, ഏത് സമയത്തും മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും തളർത്തിക്കളയാം. അതുകൊണ്ട് തന്നെ താഴ്മയോടെ പടച്ചറബിന് തഖ്വയിത് ചെയ്ത് ജീവിക്കണം. ദൂർത്തടിക്കണ്ട, അഹങ്കാരം പ്രകടിപ്പിക്കണ്ട, തടിഹവക്ക് വഴിപ്പെട്ട് ജീവിക്കണ്ട. നശിപ്പിക്കുന്ന കാര്യം തടീച്ചക്ക് വഴിപ്പെട്ടുള്ള ജീവിതമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുഹു മുതാ, അനുസരിക്കപ്പെടുന്ന ലുബ്ധത. എത്ര പറഞ്ഞാലും 5 പൈസ ഇളവില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് സുഹൃത്തുക്കള്. നമ്മളിപ്പോ 10 കോടി രൂപയോളം ചെലവഴിച്ച് തിരുവനന്തപുരത്ത് RCC സെന്ററിന്റെ അടുക്കൽ ക്യാൻസർ രോഗികൾ ധാരാളം വന്ന് അവിടെ തങ്ങുമ്പോൾ ഉള്ള പ്രയാസം മനസ്സിലാക്കി അത്തരം ആളുകൾക്ക് വിശ്രമിക്കാനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി വന്നാൽ 2-3 ദിവസം തങ്ങാനും കൂടെയുള്ളവർക്ക് തങ്ങാനുമൊക്കെ സൗകര്യം ചെയ്യുന്ന നിലക്ക് 10 കോടി രൂപയോളം ചെലവഴിച്ച് അവിടെ SYS കീഴിൽ സാന്ത്വന കേന്ദ്രം സ്ഥാപിച്ചു. അൽഹംദുലില്ലാ, പണി ഏകദേശം തീരാറായി. ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരിക്കുന്ന വിധത്തിൽ തുറന്നു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് സഹായിച്ച വിദേശത്തുള്ള ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, ആരതിന് സഹായിച്ചോ പ്രവർത്തിച്ചോ വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാ ഖൈറും നീ നൽകണേ അള്ളാഹ്. അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ സ്വയിസിന്റെ പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനം നടത്തുന്നു. മുസ്ലിം ജമാഅത്തിന്റെയും SSF മറ്റും പ്രവർത്തകർ അതിൽ സഹായിക്കുന്നു, സഹകരിക്കുന്നു. നമ്മുടെ സംഘടനയിൽ ഒന്നും മെമ്പർ അല്ലാത്ത നല്ല ജനങ്ങളൊക്കെ സഹായിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്, അൽഹംദുലില്ലാഹ്. എന്നാൽ ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു വലിയ ആസ്ഥാനം വേണം. അതിനുവേണ്ടി സുബ്ഹാനല്ലാഹ്, ഏകദേശം 10-13 കോടി രൂപ വില വരുന്ന ഒരു സ്ഥലം വിലക്കെടുത്തു. ആ വിലക്കെടുത്ത സ്ഥലം രജിസ്റ്റർ ചെയ്യണം, പൂർത്തീകരിക്കണം. അതിന് വലിയ സംഖ്യ വേണം. അതിനിപ്പോൾ മുസ്ലിം ജമാഅത്ത് എൻ്റെ കീഴിൽ നമ്മുടെ മഹാനായ റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവറുകളും സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദും സയ്യിദ് അലി ബാഫക്കെ തങ്ങളെപ്പോലുള്ള സയ്യിദന്മാരും ഖലീൽ തങ്ങളെപ്പോലുള്ള മഹാന്മാരൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ദിവസം തന്നെ സമസ്ത കേരള ജമീയത്തുമായുടെ മുശാവറയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, എനിക്ക് തോന്നുന്നത് 2000 എനിക്ക് ഓർമ്മയില്ല, വലിയ ഒരു നോട്ടെടുത്തിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തു. ഉസ്താദവറുകൾക്ക് ഒരു ദിവസം ആ വരുമാനമൊന്നും ഉണ്ടാവില്ല. ബാല്യസംഖ്യ കൊടുത്തിട്ട് തുടക്കം മുറിച്ചു. അപ്പം അതുപോലെ എല്ലാവരും
നല്ല സഹായം കൊടുക്കണം. നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാരെ സമീപിക്കുമ്പോൾ എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് കൊടുക്കണം. സുഹമ്മത്താൽ അനുസരിക്കപ്പെടുന്ന ലുബ്ധത ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ധർമ്മം ചെയ്യണം. ഏറ്റവും വലിയ ലുബ്ധത എന്താ? അസൂയയാണ്. അസൂയ ഭയാർത്ഥങ്ങൾ, സലാത്തിന് കുറേ ആളുകൾ വരും, ഭയാർത്ഥങ്ങൾ എടുത്ത് കുറേ രോഗികൾ വരും, ഭയാർത്ഥങ്ങളെ സലാത്തിൽ പങ്കെടുത്തിട്ട് ചിലരൊക്കെ രോഗം മാറും. അതുപോലെ തങ്ങൾ വരുന്ന സദസ്സിൽ ധാരാളം ആൾ വരും. അത് കണ്ടിട്ട് ഞാൻ അസൂയപ്പെടാൻ പാടുണ്ടോ? ആരെങ്കിലും അസൂയപ്പെടാൻ പാടുണ്ടോ? അസൂയപ്പെടാൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞ രോഗം വല്ലാത്ത രോഗമാണ്. അതെന്താണത്? അതാണ് ലോകത്തെ ഏറ്റവും വലിയ ലുബ്ധത. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാം, ഏറ്റവും വലിയ പിശുക്ക്. കാരണം ഇവന്റെ കീശയിൽ നിന്ന് അഞ്ചു കീശയും അതിന് ചെലവാകുന്നില്ലല്ലോ. അതായത് അള്ളാഹ് ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു തങ്ങക്കോ ഒരു മുസ്ലിയാർക്കോ ഒരു പൈസക്കാരനോ ഒരു രാജാവിനോ ആർക്കാണെങ്കിലും അള്ളാഹു തന്നെ ഒരാൾക്ക് ആരോഗ്യം കൊടുക്കുകയാണ്, അല്ലെ ഭംഗി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പണം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അറിവ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യത കൊടുക്കുകയാണ്. അള്ളാഹ് കൊടുക്കുകയല്ലേ, അതിനിവനെന്തോ തീർന്നു പോകും. അള്ളാഹ് കൊടുത്തതിന് അള്ളാഹ് കൊടുക്കുന്നതിന് ഇവന്റെ മനസ്സിന് വിഷമം തന്നെ. ഇവനെ കാണുമ്പോൾ വലിയ ബഹയിൽ പിന്നാരാ, ഇവനെ കാണുമ്പോൾ വലിയ ലുബ്ധത. അവൻ്റെതല്ല, അവൻ്റെ അപ്പാൻ്റെ അല്ല, അവൻ്റെ ഉമ്മാൻ്റെ അല്ല, അവൻ്റെ അമ്മാമൻ്റെതല്ല, അവൻ്റെ ഭാര്യൻ്റെ അല്ല, മക്കളതല്ല, അവൻ്റെ കുടുംബത്തിലുള്ള അല്ല, അവൻ്റെ നാട്ടുകാരും കൂടിയല്ല, പിന്നെ അള്ളാഹ് കൊടുക്കുന്നത്. അള്ളാഹ്ക്കല്ലേ ആർക്കാ എന്താ കൊടുക്കേണ്ടത് അറിയുന്നത്? ആർക്കെന്ത് കൊടുക്കണം എന്നറിയുന്നവൻ അള്ളാഹു അല്ലേ? അതിനെന്തിനാണ് അസൂയ? അസൂയ ഉണ്ടാകുമ്പോൾ അസൂയ ഏറ്റവും വലിയ ബുഹലാണ്. സുഹമ്മുത്താ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു വിശദീകരണം. അങ്ങനത്തെ അവൻ ഒരിക്കലും നന്നാവൂല. അൽ ഹസദു യകുലുൽ ഹസനാതി കമാ യകുലുൻ നാറുൽ ഹതബ്. ആരോടും പാടില്ല, തങ്ങന്മാരോടും പാടില്ല, മുസ്ലിംമാരോടും പാടില്ല, പൈസക്കാരോടും പാടില്ല, ആരോഗ്യമുള്ളവരും ഒരാളോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് കൊടുക്കുന്നതല്ലേ, സന്തോഷിക്കുക. മുഅ്മിനീങ്ങൾക്ക് ഒക്കെ കിട്ടട്ടെ, ഒരാൾ വലിയൊരു പണക്കാരനാകും. ആയിക്കോട്ടെ, നമ്മക്കിടക്കെല്ലാം പോയിട്ട് സാന്ത്വനത്തിനും പിരിവ് വാങ്ങാം, സിറാജുള്ളതക്കും വാങ്ങാം, മർക്കസിനും വാങ്ങാം, സാദിയക്കും വാങ്ങാം, നമ്മുടെ സ്ഥാപനത്തിനൊക്കെ വാങ്ങണം. ഉണ്ടെങ്കിലാണ്ട് തരാൻ കഴിയും, കലത്തിലില്ലാതെ വിളമ്പാൻ കഴിയും, കലത്തിലില്ലാതെ വിളമ്പാൻ കഴിയും. ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകാൻ വേണ്ടി ഇതുവരക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ല മുസ്ലിയാരെ, അയാൾ അഞ്ചു വയസ്സ് തരൂല. ആയിക്കോട്ടെ, അയാളോട് കടം വാങ്ങാം, സംഭാവന ഇട്ടുള്ള കടം വാങ്ങാം, അയാൾ കടവും തരൂല. ആയിക്കോട്ടെ, എന്നാലും തിരക്കില്ല, അയാൾക്ക് വേണ്ടി നമ്മൾ പിരിവെടുക്കണ്ടാലോ, അയാളായിരിക്കും നമ്മൾ നോക്കണ്ടാലോ. അള്ളാഹ് കൊടുത്തോട്ടെ, കൊടുക്കുന്നതിന് നമ്മളെന്തിനാ വേജാറായത്? അപ്പൊ ഒരിക്കലും മറ്റൊരാളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല. അതാണ് സുഹമ്മുത്താ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജാബുൽ മർഇ ബിനഫ്സിഹി, അവനവന്റെ ശരീരത്തെ കുറിച്ചൊരു നല്ല ധാരണ, അഹംഭാവം, ഞാൻ തിരക്കുകളില്ല, എന്നെക്കാൾ അറിവുള്ളവനില്ല, എന്നെക്കാൾ ബഹുമാനമുള്ളവനില്ല, എന്നെക്കാൾ ബുദ്ധിയുള്ളവനില്ല, ഇങ്ങനെയൊക്കെയുള്ള വിചാരം. ഈ വിചാരം നോക്കുമ്പോഴാ യുക്തിവാദിയാകല്, മതവിരോധിയാകല്, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യല്, ഈ അഹങ്കാരം വരുമ്പോഴാണ് ഇതുപോലെ സയ്യിദന്മാരെ നിന്ദിക്കല്, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തല്, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യല്, ഇമാമീങ്ങളെ കുറ്റം പറയല്, സഹാബത്തിനെ നിന്ദിക്കല്, നബി കുടുംബത്തെ അവമതിക്കല്, ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഇബിലീസിൻ്റെ പക്ഷം നിൽക്കുന്നവരാണ്. ഒരിക്കലും തന്നെ അഹങ്കാരം പാടില്ല. ഇജാബുൽ മർഇ ബിനഫ്സിഹി, അഹങ്കാരം പാടില്ല. വിനയത്തോടെ ജീവിക്കണം. അപ്പൊ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ അവസാനം നബിതങ്ങൾ പറഞ്ഞതാണ് അഹങ്കാരം, അഹംഭാവം. വഹിയ അസദ്ദുഹുൻ, അത് ഏറ്റവും കടുപ്പമുള്ളതാണ്. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അവർക്കും നമുക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ അബ്ബാസ് ഉസ്താദ് ഉണ്ട്. അബ്ബാസ് ഉസ്താദിൻ്റെ സമ്മേളനം എപ്പോയിരുന്നു? ഫെബ്രുവരി 1, 2, 3 നമ്മുടെ മഞ്ഞനാടി അൽമദീനയുടെ വാർഷികം. എല്ലാവരും പങ്കെടുക്കണം. കർണാടകയിൽ നല്ല സ്ഥാപനങ്ങൾ ഉയർന്നു വരണം. അതിന് ധൈര്യം കാണിച്ച ആളാണ് അബ്ബാസ് ഉസ്താദ്. അല്ലാഹു തആല ഇനിയും ധാരാളം ഖിദ്മത്തിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ മാണിയിൽ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, അല്ലാഹു തആല നല്ല തൗഫീഖ് കൊടുക്കട്ടെ. വേറെയും കുറേ ഇപ്പം ചെറുപ്പക്കാരായ തങ്ങന്മാരുടെയൊക്കെ
നേതൃത്വത്തിൽ കുറേ സ്ഥാപനങ്ങൾ കർണാടകയിൽ ഉയർന്നു വരുന്നുണ്ട്. അള്ളാഹു എല്ലാം പുരോഗമിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ, സയ്യിദന്മാർ ആലിമീങ്ങൾ അവർക്ക് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ, അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി അവർ സമർപ്പണത്തിനിറങ്ങിയാൽ, ഇപ്പോൾ ഈ ബാജാറിൽ തന്നെ അൽഹംദുലില്ലാ ഇവിടെ വരുമ്പോൾ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഇവിടെ കുറേ ആളുകൾ വന്ന് പോലെ മാത്രമല്ല, അതിൻ്റെ ഫലം കാണുന്നുണ്ട്. ഫലം കാണണം, ഫലം കാണുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം. അങ്ങനെ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമകളാകാതെ അവനവൻ്റെ കീശയെ പൈസ കിട്ടണമെന്ന് വിചാരിക്കുന്നതിന് പകരം സമുദായത്തിന് പണം കിട്ടണം, സമുദായത്തിന് ചെലവഴിക്കണം എന്ന നിലക്ക് ആര് പ്രവർത്തിച്ചാലും അള്ളാഹു തആല അവരെ വെറുതെ ആക്കൂല. അവർക്ക് അള്ളാഹു തആല വഴികൾ തുറന്നു കൊടുക്കും, ഖൈറായ വഴികൾ തുറന്നു കൊടുക്കും. അതിന് നല്ല തവക്കുലി വേണം. ഖുൽ ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ, ഉറച്ച ഈമാനും തവക്കുലും വേണം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച വന്നവരുണ്ട്, തങ്ങളവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. നാവിന് ക്യാൻസർ, നാവെടുക്കാൻ പറഞ്ഞു. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. എല്ലാറ്റിനും ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്യും. അള്ളാഹുവേ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ. അള്ളാ സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ ഉണ്ടാക്കിയിട്ട് ഓലച്ചെട്ട് കെട്ടിയിട്ട് ഒരു മദ്രസ തുടങ്ങിയത് ആദ്യമായിട്ട്. 11 മഹലിൽ സുന്നികൾക്ക് മദ്രസയും പള്ളിയും ഇല്ലാത്തപ്പോൾ, എന്നിട്ട് ആ മദ്രസയിലെ മഹല്ലിമിക്ക് ശമ്പളം കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഈ കാസർഗോഡ് മൊഗ്രാലൊരു വേദന വന്നപ്പോൾ, ഞാൻ അവിടുന്ന് മദ്രസയിലെ ഉസ്താദുമാർ, ആകെ 3 ഉസ്താദുമാരേ ഉള്ളൂ എന്ന്, അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പിരിവെടുത്തു. അങ്ങനെ പിരിവെടുത്തിട്ടാണ് തുടങ്ങിയത്. അൽഹംദുലില്ലാ, ഇപ്പോൾ എവിടെ ചെന്നാലും ഇങ്ങനെ നേർച്ച അള്ളാഹു തആല കൊണ്ടുവന്ന് തരും. അള്ളാഹു തആല ഒരിക്കലും നമ്മൾ വെറുതെ ആക്കൂല. നമ്മൾ ശരിക്കും അള്ളാഹുവിനെ അംഗീകരിച്ചും അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ അർപ്പിച്ചും പ്രവർത്തിച്ചാൽ അള്ളാഹു തആല ഒരു സ്ഥലത്തും നമ്മളെ വെറുതെ ആക്കൂല. ഇതൊരു മജ്ലിസ്, വലിയ മജ്ലിസ്, സലാത്തിൻ്റെ മജ്ലിസ് ആയതുകൊണ്ട് ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അഅറാബി, ആ അഅറാബി കയറി വന്നു ഒരൊട്ടകത്തിൻ്റെ പുറത്ത്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് ഇങ്ങോട്ട് വന്നു. വന്ന് അദ്ദേഹം ഒട്ടകത്തെ പള്ളിയുടെ പിൻഭാഗത്ത് മുട്ടുകുത്തിച്ച് പള്ളിയിലേക്ക് കടന്ന് സലാം ചൊല്ലിയിട്ട് അവിടെ ഇരുന്നു. സലാം ചൊല്ലി ഇരുന്നപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ്, യാ റസൂലല്ലാഹ് ഇന്ന നാഖത്തല്ലതീ തഹത്തൽ അഅറാബി സരിഖതുൻ, ഈ അഅറാബി കയറി വന്ന ഒട്ടകം അത് കട്ടതാണ് എന്ന് പറഞ്ഞു. കട്ടതാണ് എന്ന് പറഞ്ഞു. സിറാജുല്ലിലേക്ക് സ്വർണ്ണ മോതിരം കൊടുത്തയച്ചവരുണ്ട്. ഇവിടെ കിട്ടിയില്ലെന്ന് വിചാരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയില്ലേനും. അപ്പോ അങ്ങനെ ഈ ഒട്ടകം ആ അഅറാബി കട്ടതാണ് എന്ന് ആൾക്കാർക്ക് അങ്ങനെ എന്തും പറയൂ. ആൾക്കാർ ആരെ പറ്റിയും പറയും, ഏത് തങ്ങളെ പറ്റിയും പറയൂ, ഏത് സാഹിബിനെ പറ്റിയും പറയൂ, ഏത് മൊയിലാരെ പറ്റിയും പറയൂ, എന്തും പറയും. അള്ളാഹനെ പേടിയില്ലാത്ത മനുഷ്യന്മാർ, പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അള്ളാഹനൊക്കെ പേടിയുള്ളവരാണ്. എന്തോ തെറ്റിദ്ധരിച്ചു പോരാ, ഈ ഒട്ടകം കടലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബോധ്യപ്പെടാതെ ഒരു കാര്യം പറയാൻ പാടില്ല. തെളിവുണ്ടോ? രണ്ട് സാക്ഷി വേണം, എന്നാലേ സ്വീകരിക്കപ്പെടും. അപ്പൊ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു നിങ്ങൾ അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ നിങ്ങൾ ആ അഅറാബിയോട് ചോദിക്കുക, അയാളെ താന്ന് തെളിവുണ്ടോ, തെളിവില്ലെങ്കിൽ ആ ഒട്ടകത്തിനെ പിടിച്ചു ഇവിടെ പൊതു സ്വത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ആരതാണെന്ന് അന്വേഷിച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഭരണാധികാരിയല്ലേ നബി നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, അയാളെ തെളിവുണ്ടോയെന്ന് ചോദിക്ക്, തെളിവില്ലെങ്കിൽ ആ ഒട്ടകത്തെ അവിടെ നിർത്തി അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഈ അഅറാബിയായ മനുഷ്യൻ കുറച്ച് സമയം തലയും താത്തി ഒരൊറ്റ ഇരുത്തം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കൂ, പഠിച്ചവന്റെ കൽപ്പനയാണ്, തെളിവുണ്ടോ എങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഇതാ അള്ളാഹന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കണോന്ന്. അപ്പോഴതാ പള്ളിയുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഒട്ടകം ഒരൊറ്റ വിളിയാണ്. എന്താ വിളിക്കുന്നത്? യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിൽ കറാമതി, വലിയ ബഹുമാനവുമായി അങ്ങയെ പറഞ്ഞേച്ച റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ മാ സറഖനി,
ഈ അറാബി എന്നെ കണ്ടിട്ടില്ല. വലാ മലക്കനി അഹദുൻ സിവാ, ഈ അറാബിക്കല്ലാതെ വേറെ ആർക്കും അതിനുടമാവകാശമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അറബി ബില്ലദി അന്തഖാബി ഉദരികമല്ലദി ഖുൽതാ, ഈ ഒട്ടകത്തെ കൊണ്ട് നിങ്ങളെ നിരപരാധിത്വം അല്ലാഹു തആല സംസാരിപ്പിച്ചല്ലോ. ആ ഒട്ടകത്തെ സംസാരിപ്പിച്ച റബ്ബിനെ മുന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ചൊല്ലിയതെന്താണ്, നിങ്ങൾ പറഞ്ഞതെന്താണ്, ചൊല്ലിയതെന്താണ്? ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി, ഓ നബിയേ, ഞാൻ അതാ ചൊല്ലിയത്, അല്ലാഹുമ്മ ഇന്നക ലസ്ത ബിറബ്ബിൻ ഇസ്തഹദതിനാക്ക വലാ മഅക ഇലാഹുൻ അനക അലാ ഖൽഖിനാ വലാ മഅക റബ്ബുൻ. അല്ലാഹുവേ, ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയ ദൈവമല്ല നീ, അങ്ങനെയുള്ളൊരു റബ്ബല്ല നീ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇലാഹാണ്, ഞങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഒരാളും നിന്നെ സഹായിച്ചിട്ടില്ല. നിന്റെ കൂടെ ഞങ്ങൾക്ക് വേറെ ഒരു റബ്ബില്ല. ഞങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് നീ തന്നെ. അതുകൊണ്ട് നീയാണ് റബ്ബ് എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അന്ത റബ്ബുനാ, കൊടുക്കുന്നവനും തടയുന്നവനും അധികാരമുള്ളവനും നീയാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കും പോലെ പ്രഖ്യാപിക്കുന്നവർ പ്രഖ്യാപിക്കുന്നതിൻ്റെയും അപ്പുറം എല്ലാ നിലക്കും നീയാണ് ഞങ്ങളെ റബ്ബ്. അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻ തുസല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബി തങ്ങൾക്ക് നീ സലാത്ത് നിർവഹിക്കണേ. ഇതും പറഞ്ഞിട്ട് സലാത്താ ചൊല്ലുന്നത്. അൻ തുസല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സലാത്ത് നൽകണേ, സലാത്ത് നിർവഹിക്കണേ, മഹത്തായ അനുഗ്രഹം നൽകണേ. വഅൻ തുബരി അനീ ബി ബറാഅതീ, എൻ്റെ നിരപരാധിത്വം നീ തെളിയിക്കണേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നബി തങ്ങൾക്ക് സലാത്ത് നിർവഹിക്കണേ, എന്റെ നിരപരാധിത്വം തെളിയിക്കണേ. ഇതാണ് ഞാൻ ചൊല്ലിയത് നബിയെ. അപ്പോഴാ ഒട്ടകം സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ ബഅസനി ബിൽ കറാമതി യാ റബി, എന്നെ ആദരവോടെ പറഞ്ഞയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ പറയട്ടെ, ലഖദ് റഅയ്തുൽ മലായികത യബ്തദിറൂന അഫ്വാഹൽ അസിഖതി യക്തബൂന മഖാ. നിങ്ങളുടെ ആ സലാത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് എന്റെ പേരിൽ ചൊല്ലിയ സലാത്ത്, ആ സലാത്ത് പെറുക്കിയെടുക്കാൻ മലക്കുകൾ നിറഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ ഫഅക്തിരി സലാത്ത് അലൈയാ, എന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണേ. ഈ ഹദീസ് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി, വെറും പായാറ് വരുമ്പോൾ മാത്രം സലാത്ത് ചൊല്ലിയാൽ പോരാ, എപ്പോഴും സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തട്ടെ. അർഹമുർ റാഹിബീനായ റബ്ബേ, ഈ വലിയ സദസ് ഒരുമിച്ച് കൂടി സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന തങ്ങളവറുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനീങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും ഞങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും, നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ഇവിടെയുള്ളവർക്കും എല്ലാ ഖൈറും നീ നൽകണേ. അല്ലാ, ഞങ്ങളുടെയും അവരുടെയും കൽബിലുള്ള ഏത് പ്രയാസങ്ങളും നീ നീക്കി സന്തോഷം നൽകണേ. അല്ലാ, തങ്ങളവറുകൾക്കും ഞങ്ങൾക്കും സർവസാധാതുക്കൾക്കും അരിമീകൾക്കും മുമിനീകൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ. അല്ലാ, ആഫിയത്ത് നൽകണേ. അല്ലാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ല അല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താനക്കോട്ടൂർ പടിക്കൽ ഇബ്രാഹിം പെട്ടെന്ന് മരണപ്പെട്ടു.
കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, നമ്മുടെ മഹാനായ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാവരും കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ച തിരുവനന്തപുരത്ത് നമ്മുടെ ആസ്ഥാനം എന്ന നിലക്ക് തിരുവനന്തപുരത്ത് ഒരു വലിയ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും ഉപകാരം ലഭിക്കുന്ന ഒരു വലിയ ആസ്ഥാനം നിർമ്മിക്കാൻ വേണ്ടി ഹൃദയഭാഗത്ത് അല്ലാഹു തആല തന്ന സ്ഥലം അത് രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങളൊക്കെ നിങ്ങളുടെ സഹായങ്ങൾ ചെയ്യണം.